ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്റ്റൈല് ഞങ്ങളുടെ ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് നല്ലോണം കഴുകി വെച്ച് വൃത്തിയായി കഴുകി വെച്ച ചിക്കനിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് മൂന്നും കൂടെ ഇട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്, ഇത്രയൊക്കെ മതിയാവും. ഒരു കാൽ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കാൽ സ്പൂണ്. അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാല, ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി, ഗരം മസാല, ഇത് ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇതെന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നുമില്ല, അതിൽ കുറച്ച് മസാല പിടിക്കാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം ഘീ ഒഴിക്കാം. അതേപോലെ ഹാഫ് ഹാഫ് ആണ്, 50 മില്ലി ഓയിലും നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഞാൻ 2 പട്ട, 2 ഏലക്ക, 2 ഏലക്ക, 1 പീസ് പട്ടയേ ഇടുന്നുള്ളൂ, കാരണം കുട്ടികൾക്ക് ഇത് കഴിക്കുമ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട്. അതുപോലെ 2 ഗ്രാമ്പൂ ഇടുന്നുണ്ട്. കുറച്ച് ഒരു ബേ ലീഫ് ഞാനിതുപോലെ ചെറുതാക്കി പൊടിച്ചിടുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ഇടുക, പച്ചമുളക് പൊട്ടും. അതേപോലെ അതിനുശേഷം ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴളാൻ വേണ്ടിയിട്ട്, വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വഴട്ടണം ഉള്ളിന്, നല്ല ബ്രൗൺ കളറാവണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഉള്ളിനെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു ലേശം വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ്, നല്ലോണം ഗ്രൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു 4 സ്പൂണോളം ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി 2 നല്ലോണം ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റാം. കാണാം ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ഇതുപോലെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഓൾറെഡി നമ്മളൊരു 1/2 സ്പൂണ് ചിക്കനിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്, സോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാൻ. എന്നിട്ട് ഇതിനെ ഇട്ടിട്ട് നല്ലോണം ഇനി പച്ചമണം പോകുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാലോ നല്ലോണം നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. അതേപോലെ നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ് സ്മെല്ലും മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം പഴുത്ത 3 വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. കൂടുതൽ തക്കാളി ചേർക്കണ്ട, കാരണം നമ്മളിനി ഇതിൽ തൈരും ചേർക്കുന്നുണ്ട്, അതുപോലെ ലെമൺ ജ്യൂസൊക്കെ ചേർക്കുന്നത് കൊണ്ട്
പുളി കൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു വലിയ നല്ലോണം പഴുത്ത 3 തക്കാളി നമുക്ക് ഈ സ്റ്റേജിൽ ചേർക്കാം. ഇനി ഈ തക്കാളി ഇതിൽ കടന്നിട്ട് നല്ലോണം അതുമായി മിക്സായി വഴന്ന് എണ്ണങ്ങനെ ചെളിഞ്ഞ് വരുന്ന പരിപാടി നല്ലോണം ഉടഞ്ഞ് അതുവരെ നമ്മളിതിന് നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ബാക്കി മസാലപ്പൊടികളും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമുക്ക് ചേർക്കാം. അതേപോലെ നമ്മുടെ മല്ലിയില കോറിയാണ്ടർ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴുത്ത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 സ്പൂണ് ചില്ലി പൗഡർ ചേർക്കാം. നമ്മൾ 1 സ്പൂണ് ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇവിടെ എൻ്റെ ഇത്രത്തെ മക്കൾക്കൊന്നും ഒരുപാട് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ 3 സ്പൂൺ മുളക് പൊടി ഇടുന്നത് കണ്ടിട്ട് പേടിക്കല്ല, അത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത്ര എരിവതിന് ഇല്ല. അപ്പോൾ 1 സ്പൂൺ ഞാൻ ചിക്കനിൽ ചേർത്തിയിട്ടുണ്ട്, 2 സ്പൂൺ ഇപ്പോൾ ഈ മിക്സിൽ ചേർത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 സ്പൂണാണ് ചില്ലി പൗഡർ ചേർത്തിയിട്ടുള്ളത്. അതേപോലെ 1/4 സ്പൂൺ കൂടെ ഗരം മസാല, അതായത് പട്ടാ ഗ്രാമ്പു ഏലക്ക മാത്രം ചേർത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാലയും ചേർക്കും. ഈ മസാല പൗഡേഴ്സിൻ്റെ റോസ് മില്ലക്ക് ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റാം. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ മുൻപ് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാല പൊടികളുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ തൈര്, കട്ടി തൈര് ചേർക്കാം. തൈര് നല്ലോണം മിക്സായി. ഇനി നമുക്ക് ഈ ചിക്കൻ ചേർക്കാം. ഇതിലൊരു 1/4 കിലോ ചിക്കൻ ഉണ്ട്, 1 കിലോ തികച്ചില്ല. ചിക്കൻ നമുക്ക് ചേർക്കാം. ഇനി ഈ ചിക്കൻ ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് നല്ലോണം ഒരു 5 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ, കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഈ 5 മിനിറ്റ് കിടന്ന് വേവുമ്പോൾ ഈ മസാലകളെല്ലാം ആ ചിക്കനിൽ നന്നായി പിടിക്കും. അതോടൊപ്പം നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ച മസാലകളുടെ ആ ഒരു റോസ് സ്മെല്ല് മാറും. നമുക്കിതിനെ ഒരു മൂടി ഉപയോഗിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു തീയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇത് നല്ലോണം ചിക്കനിലൊക്കെ മസാലയൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് റൈസാണ്, അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 1/2 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് എടുത്തതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം അനുസരിച്ച് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അത് ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി
നമുക്കിതിലിട്ട് കൊടുക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുത് ഞങ്ങൾ സൈഡൊക്കെ ജീരകശാല അരി ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ അത് ഇതൊന്ന് തിളക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അരിനെ ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുകയും വേണം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, എത്ര ഉപ്പ് വേണോ. നമ്മൾ ഓൾറെഡി മസാലയിൽ ഉള്ളിയിൽ വഴറ്റുന്ന സമയത്തും അതുപോലെ തന്നെ ചിക്കൻ മസാല പുരട്ടി വയ്ക്കുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരിനെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിക്കോളൂ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ. എപ്പോഴും കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കൂടി നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ റൈസിൽ ഉപ്പ് പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കുന്നതാണ് നല്ലത്. എന്നാലാണ് ആ റൈസിൽ പാകത്തിന് ഉപ്പ് പിടിച്ചിട്ട് കറക്റ്റാവുള്ളൂ. അരിയിട്ടു ഇതാ തിളയ്ക്കുന്നുണ്ട്. അരിയിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് തിളച്ചതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് വേവിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്ലേറ്റിലുള്ള മൂടിയൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല മൂടി ഉപയോഗിച്ചിട്ട് എയറൊന്ന് പുറത്തു പോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ദം ചെയ്യുന്ന പോലെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇടയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തവണ ഇളക്കണ്ട, രണ്ട് തവണയൊക്കെ ഇളക്കിയാലും മതിയാവും. കാരണം ചിലപ്പോൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഉടയും. ഇപ്പോൾ അതാ ഏകദേശം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ തീയിൽ അതിൻ്റെ മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കും. ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു പുതിനയുടെ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പീസാണ്. അതിനെ ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോകണം. ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു മൂന്ന് നാല് സ്മോൾ ഓണിയൻ ചെറിയ ഷാലറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചില്ലി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചില്ലി ഇടാം. അതുകൂടാതെ കുറച്ച് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുതിന ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് പേസ്റ്റ് പോലെ അരയരുത്, നമുക്ക് ചമ്മന്തിയുടെ പരുവ് അറിയാമല്ലോ, അതുപോലെ അരച്ചാൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വെക്കുന്ന സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചട്നിയാണ് പുതിന ചട്നി. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിയും ചട്നിയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കാണാം.